ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപയോഗപ്രദമായതൊരു സാധനത്തിൻ്റെ ഒരു ഐറ്റത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ, അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇഞ്ചി തൊലിയൊക്കെ പൊളിച്ചിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ടിഷ്യൂ വെച്ച് ഒപ്പിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളിയും തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇഞ്ചി നമ്മൾ ഇതേപോലെ ഫുള്ള് തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് ചുരണ്ടി കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മുഴുവനായിട്ട് നമുക്ക് പേസ്റ്റാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് നുറുക്കിയതിന് ശേഷം വേണം നമുക്കത് മിക്സിയിലിട്ട് നന്നായിട്ടങ്ങനെ അടിച്ച് പേസ്റ്റാക്കി എടുക്കാൻ കേട്ടോ. നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കടലക്കറി, അതുപോലെ കിഴങ്ങ് കറി, ചിക്കൻ കറി, പിന്നെ മീൻ കറി, ഇതൊക്കെ വെക്കുന്നതിന് മീൻ നമ്മൾ പുളിമുളകും വെക്കത്തില്ലേ, അതിനൊക്കെ നല്ലതാണ് കേട്ടോ. ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, പെട്ടെന്ന് തന്നെ സംഭവം ആവുകയും ചെയ്യും. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊളിച്ച് ചതച്ചൊക്കെ എടുക്കണം. അപ്പോൾ ഇത് ഗ്രാം കണക്കിലൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് മെഷറിംഗ് കപ്പിൻ്റെ അരക്കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാനിപ്പം ഇഞ്ചി നല്ല കൂമ്പാരായിട്ട് വെച്ചേക്കണം, നല്ല നെകക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഒരു കപ്പിൻ്റെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു മുക്കാൽ കപ്പ് അത്രയൊക്കെ കാണത്തുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. ഇതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ഇഞ്ചി എടുക്കുന്നതിനേക്കാളും കൂടുതൽ വേണം വെളുത്തുള്ളി എടുക്കാൻ. അപ്പോൾ ഞാൻ ഇഞ്ചി എടുത്തതിനേക്കാളും അത് തുളുമ്പി നിന്നു, പക്ഷേ വെളുത്തുള്ളി അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കൊരു ചെറുനാരങ്ങ വേണം കേട്ടോ. അതിൻ്റെ പിന്നെ കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള കുരുവൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം വെക്കാനേ. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ടങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടങ്ങനെ അരച്ചെടുത്തിട്ട്, അപ്പോൾ മിക്സിയുടെ ജാറ് നമ്മൾ കഴുകി ഉണക്കി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മളിത് ചെയ്യാൻ കേട്ടോ. അതുപോലെ തന്നെ കഴിവതും ഇതേപോലൊരു ഗ്ലാസ് ജാർ എടുക്കണമെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊക്കെ വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇതേപോലൊരു ഗ്ലാസ് ജാറിനകത്ത് വെക്കുകയാണെന്നുണ്ടോ. അപ്പോൾ നമ്മൾ ആ ചെറുനാരങ്ങയുടെ നീര് അരമുറി അതും കൂടി പിഴിഞ്ഞൊഴിച്ചു എടുത്തിട്ട് നന്നായിട്ടിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വടുകനെ അങ്ങ് അരയ്ക്കണം കേട്ടോ. ഇനി ദേ ഇതേപോലൊരു ഉണങ്ങിയ ഗ്ലാസ് ജാറിലിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസത്തെ ഉപയോഗത്തിന് എടുക്കാം കേട്ടോ. ഇതേപോലെ സൂക്ഷിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയും വൈൻഡ് പി ആറായിട്ടുണ്ട്. വീഡിയോസ് എല്ലാം മുടങ്ങാതെ കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഒരു ലൈക്ക് എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, എനിക്ക് ഒത്തിരി ഇൻസ്പിറേഷനാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വീഡിയോസ് ഇടാനൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.